ട്രെൻഡിങ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അത് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആവി കയറ്റിയിട്ട് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് വലിയ നെല്ലിക്ക ആയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലെ എണ്ണ വെള്ളമായൊക്കെ വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അല്ലികളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ചതച്ച് മാറ്റി വെക്കണം. അപ്പം ഞാനത് കീറിയൊന്നും ഇടുന്നില്ല, പിന്നെ കല്ല് കൊണ്ട് ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കരുത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാർ പെട്ടെന്നങ്ങ് കനച്ചു പോകും, ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുന്നെങ്കിലും നല്ലെണ്ണ എടുക്കുന്നത്. അതിപ്പം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. അപ്പം മുഴുവൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വറ്റൽ മുളക്, അതിങ്ങനെ 2-3 ആയിട്ടൊക്കെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയില് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചതച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ചതഞ്ഞിങ്ങനെ മുറിഞ്ഞു പോകരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ച് തന്നെ ഇടണം. പിന്നെ ഞാനിവിടെ ഒരു 8 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമുളകൊക്കെ നെടുകെ കീറിയിട്ടൊന്നുമില്ല, കമ്പി കൊണ്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഓരോ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. പിരിയൻ മുളകല്ല, കൊല്ലമുളകും പിരിയനും കൂടി ചേർത്ത് പൊടിച്ചത്. അതൊരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെയും ഈ വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുന്നത് വരെയും നമുക്കിങ്ങനെ നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളകി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. അതിപ്പം ഏകദേശം ഒരു 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്ത് കിടന്ന് മുരിഞ്ഞ് നല്ല മണം വരണം. അപ്പോൾ കായപ്പൊടിയും കൂടി ഈ എണ്ണയിലിങ്ങനെ മുരിഞ്ഞ് കൊടുക്കുമ്പോൾ, ഇളക്കി കൊടുക്കുമ്പോൾ, മുരിച്ച് കൊടുക്കുമ്പോഴാണ് നല്ല ഒരു മണം വരുന്നതും അച്ചാറിന് നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ടാണ് നെല്ലിക്ക വേവിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് വരലൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിപ്പം ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിനു മുമ്പ് ഒട്ടും കയ്പില്ലാത്തൊരു നാരങ്ങ അച്ചാറിൻ്റെ പിന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ആ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കരുതേ, എങ്കിൽ വെന്ത് ഉടഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ഏകദേശം ഒന്ന് തണുത്ത് വന്നപ്പോഴേക്കും, എന്നുവെച്ചാൽ നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പം ഒന്ന് പൊള്ളാത്ത രീതിയിലൊക്കെ ആ അരപ്പാവത്തില്ലേ, ആ ഒരു സ്ഥിതി എത്തുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ നെല്ലിക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിങ്ങനെ പതിയെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നല്ല കിഡിലം ടേസ്റ്റിലുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനും പഴങ്കഞ്ഞിക്കുമൊക്കെ നല്ല അടിപൊളിയായിട്ടത് ചേർന്ന് പോകും. പിന്നെ മക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തു വിടുമ്പോഴും പിന്നെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ ഈ അച്ചാറ് 1-2 കഷ്ണം അച്ചാറൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിക്കകത്താക്കി വയ്ക്കാം. അപ്പോൾ അച്ചാറിങ്ങനെ നെല്ലിക്കയൊക്കെ വേടിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ. അപ്പോൾ കൊതിയൂറുന്ന നല്ല അടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സാദാ അച്ചാർ ഉണ്ടാക്കാം. അതും നെല്ലിക്ക കൊണ്ട് തന്നെയാണ്. അത് നമുക്ക് പിന്നെ ഉപ്പുവെള്ളത്തിലിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പുഴുങ്ങിയിട്ടൊന്നുമില്ല, കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കുരുവൊക്കെ കളഞ്ഞിട്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാമേ. ഇതുപോലത്തെ അച്ചാറും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പരലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ വെള്ളമൊക്കെ തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശരിക്കും ഈ അച്ചാർ, ഈ നെല്ലിക്ക ഇങ്ങനെ ഉപ്പിലിട്ടതും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ആ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പം ഈ കാന്താരിയും ഈ നെല്ലിക്കയും ഈ വെള്ളമൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിവിടേക്ക് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്, വരുത്തതൊക്കെ തന്നെ. അത് നമ്മുടെ എരിവിന് ആവശ്യമുള്ളത് എടുക്കുക, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എണ്ണം പറയാത്തത്. ഇനി നമുക്കിതിലേക്ക് ആ നുറുക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് ആ വെള്ളത്തിൽ തന്നെ ചേർക്കരുത്, ഇച്ചിരി ഒന്ന് ചൂട് മാറുമ്പം വേണം ചേർത്ത് കൊടുക്കാം. ആ തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മളിത് ചേർത്ത് കൊടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത അഴുകിപ്പോകും. ഇനി നമുക്ക് അതൊക്കെ ഏകദേശം തണുത്ത് കഴിയുമ്പം ഇതേപോലൊരു കുപ്പിക്കകത്താക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ അച്ചാറൊക്കെ കഴിവതും ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കുന്നതാണ് നല്ലത്. ഞാനിങ്ങനെ ഒത്തിരി അച്ചാറൊന്നും ഇവിടെ ഉണ്ടാക്കി വയ്ക്കാറില്ല, കഴിവതും ഈ ഒരു കുപ്പിയുടെ കണക്കിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ 2 തരത്തിലുള്ള അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.